ഹായ് നമുക്ക് 10th CBSE യുടെ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് പോളിനോമിയൽ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം 10th-ലെ രണ്ട് രീതിയിലാണ് ഒന്ന് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അതായത് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ അതായത് p of x is equal to p of x is equal to ax സ്ക്വയർ plus bx plus c comma a not equal to 0 എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അതിന്റെ ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് p of x is equal to ax സ്ക്വയർ plus bx plus c comma a not equal to 0 ഈ a 0 ആകാൻ പാടില്ല എ സീറോ ആയാൽ ഇത് മൊത്തം ടേമും സീറോ ആയിപ്പോ പിന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് മാറും അപ്പൊ ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോം ഓഫ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഫോം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി കോമ എ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ p of x is equal to a x square plus b x plus c a not equal to 0 a 0 ആയാൽ ഇത് മൊത്തം 0 ആയിപ്പോ അപ്പോൾ പിന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് മാറും ഇത് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ a x cube plus b x square plus c x plus d a not equal to 0 ഇവിടെ a 0 വന്നാൽ ഇത് മൊത്തം 0 ആയിപ്പോയാൽ പിന്നെ അത് സെക്കൻഡ് ഡിഗ്രി ആയിട്ട് മാറും അതുകൊണ്ടാണ് a not equal to 0 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അപ്പം p of x is equal to 3x square plus 4x plus 1 നമ്മൾ ആദ്യം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കാം അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 3 ആണ് എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് ആണ് എ 3 ആണ് ബി 4 ആണ് സി 1 ആണ് എയും ബിയും സി കണ്ടോ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് എ എക്സിന്റെ കോയഫിഷ്യന്റ് ബി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു ഇൻഡിപെൻഡന്റ് അതാണ് 1 എന്ന് പറഞ്ഞത് അപ്പം എ ബി സി നമുക്ക് ഈ എക്സിന് എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ ഈ പി ഓഫ് എക്സ് 0 ആയിട്ട് മാറും പോളിനോമിയൽ സീറോ ആയിട്ട് മാറും അപ്പൊ ഈ എക്സിന് എന്ത് വില കൊടുത്താലാണ് ഈ പി ഓഫ് എക്സ് മൊത്തം കൂടെ സീറോ വരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സീറോസ് അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ എക്സിന് രണ്ട് വിലകൾ കാണും സീറോ വരുന്നത് എക്സിന് ഏതെങ്കിലും രണ്ട് വിലകൾ കൊടുത്താൽ ഈ പി ഓഫ് എക്സ് സീറോ ആയിട്ട് മാറും അപ്പൊ ചിലപ്പോൾ എക്സിന് മൈനസ് 1 ആകാം അല്ലെങ്കിൽ എക്സിന് മൈനസ് 2 ആകാം അങ്ങനെ അപ്പം എക്സിന് ഡിഗ്രി 2 വരുമ്പോൾ രണ്ട് വാല്യൂ കൊടുത്താൽ ഏതെങ്കിലും എക്സിന് രണ്ട് വാല്യൂ കൊടുത്താൽ ഈ പോളിനോമിയൽ സീറോ വരും ഇപ്പൊ പോളിനോമിയൽ ഏത് വാല്യൂ കൊടുത്താൽ എക്സിന് അല്ലെങ്കിൽ വേരിയബിളിന് ഏത് വാല്യൂ കൊടുത്താൽ പോളിനോമിയൽ സീറോ വരും അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന പേരാണ് സീറോസ് സീറോസ് എന്ന് പറയാം അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയാം സീറോസ് ഇസഡ് ഇ ആർ ഒ എസ് എന്ന് പറയാം ഇസഡ് ഇ ആർ ഒ ഇ എസ് സീറോസ് അല്ലെങ്കിൽ അതിനെ നമുക്ക് റൂട്ട്സ് എന്നും പറയാൻ പറ്റും ചില സ്കൂളൊക്കെ റൂട്ട്സ് എന്നാണ് പറയുന്നത് അപ്പൊ എക്സിന് എന്ത് വില കൊടുത്താൽ സീറോ വരും അതിനെ ആ വാല്യൂസിനെ വിളിക്കുന്ന പേരാ സീറോസ് അപ്പൊ അതിനകത്ത് അപ്പം ഇഫ് ആൽഫ കോമ ബീറ്റ ആർ സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് ചോദിക്കാം സീറോസ് ഓഫ് പോളിനോമിയൽ പോളിനോമിയലിന്റെ രണ്ട് സീറോസിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ രണ്ട് സീറോയിനെ നമ്മൾ ആൽഫയെന്നും ബീറ്റയെന്നും വിളിച്ചതിരിക്കട്ടെ അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ കാണുന്ന ഇക്വേഷൻ മൈനസ് ബി ബൈ എ എളുപ്പം ഇക്വേഷൻ വെച്ച് നമ്മൾ എക്സിന്റെ വാല്യൂ എന്ത് കൊടുത്താൽ സീറോ വരും അതിനെ വിളിക്കുന്ന പേരാണ് സീറോസ് അപ്പൊ രണ്ട് എക്സ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ട് സീറോസ് കാണും അതിന്റെ സം അത് രണ്ടോ കൂട്ടിയാൽ കണ്ടുപിടിക്കുന്ന എളുപ്പ മാർഗമാണ് സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ എന്ന് പറയും അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സി ബൈ എയുമാണ് എങ്ങനെ നേരിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് എന്താണ് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കാണാൻ പറഞ്ഞാൽ നമ്മൾ എയും ബിയും സിയും എഴുതിയിട്ട് ആൽഫ ബീറ്റ സീറോസ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ സം ഓഫ് സീറോയുടെ ഷോർട്ട് ഫോം ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ അത് സി ബൈ എ ഇതാണ് കണ്ടീഷൻ കണ്ടോ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം വരുമ്പം പോളിനോമിയൽ വേരിഫൈ നോക്കുക സീറോസ് കണ്ടുപിടിച്ചിട്ട് കണ്ടീഷൻ വേരിഫൈ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരും
अब नमक तोल पी ऑफ एक्स इज इक्वल टू एक्स स्क्वायर प्लस सेवन एक्स प्लस टेन पॉलिनोमियल सेकंड डिग्री पॉलिनोमियल इतना सीरोस कंपिड़ा आदमी आ सीरोस एक्सीन सीरो वो अलग सीरोस आ सीरोस कंपिड़ा सम ऑफ सीरोस आड सम ऑफ सीरोस प्रोडक्ट मल्टिप्लाई प्रोडक्ट ऑफ सीरो अब सेम वो नोक नाम इतने फैक्टराइज एक्स स्क्वायर प्लस सेवन एक्स प्लस टेन रु नंबर आड सेवन मल्टिप्लाई टेन वो फाइव इन टू वन फाइव प्लस टू सेवन फाइव इंटू टू टेन अब एक्स प्लस टू इंटू अलग एक्स प्लस फाइव इंटू एक्स प्लस टू एक्स प्लस टू इंटू एक्स प्लस फाइव ब्राकेट ओपन सिंपलेस्ट फॉर्मुले इन पी ऑफ एक्स सीरो सीरो वो एक्स माइनस फाइव सीरो वो माइनस फाइव प्लस फाइव सीरो इंटू मैं सीरो आगे एक्स वे माइनस टू कोड़ता माइनस टू अब माइनस टू प्लस टू सीरो अब सीरो इंटू टेम पॉलिनोमियल मोत्तम सीरो आगे पेरान सीरो आल्फा माइनस फाइव बीटा टू कारण नम्मल मुंबे नोटी आल्फा एंड बीटा आर द सीरोस ऑफ पॉलिनोमियल अब एक्स वे पेरान एक्स वोलोमियल मोत्तम सीरो आल्फा बीटा तत्काल संकल्प अब आल्फा माइनस फाइव बीटा बीटा इज इक्वल टू टू माइनस टू बीटा इज इक्वल टू माइनस टू इतने आदमी फैक्टराइज रु नंबर आड सेवन मल्टीप्लाई बाय टेन वरना टेम्स फाइव टू अब नम एक्स प्लस फाइव इंटू एक्स प्लस टू इत ब्राकेट ओपन ई क्वाड्रेटिक पॉलिनोमियल कहूँ अब इतना एक्स सीरो वो अब आलफा बीट अब माइनस फाइव माइनस फाइव प्लस फाइव सीरो वो माइनस टू प्लस टू को सीरो अब एक्स माइनस टू अलफा बीट अब नमुक सम ऑफ सीरोस नोक सम ऑफ सीरोस माइनस फाइव प्लस माइनस टू अब माइनस फाइव माइनस टू That is minus 7. इधर सम ऑफ सीरोस अल्फा प्लस बीटा इन अल्फा बीटा प्रोडक्ट ऑफ रूट्स रूट मल्टीप्लाई माइनस फाइव इंटू माइनस टू दैट इज प्लस 10 इधर यथार्थ सम ऑफ सीरोस प्रोडक्ट ऑफ सीरोस इन नम इक्वेशन वो इत सेम आना अभी या मुंबे एक्स कोएफिशिएंट आ इज इक्वल टू वन बी इज इक्वल टू सेवन सी इज इक्वल टू टेन कंडीशन वो आंसर सेम एक्साम चौदह प्रॉब्लम अब नम ऑफ सीरोस सम ऑफ सीरोस अल्फा प्लस बीटा इक्वेशन माइनस बी बाय ए माइनस बी सेवन By a नो बरनल one that is equal to minus seven दंड ये condition में निकली इन्हमें यथार्थता alpha beta गंडबड़ जोड़ sum गंडबड़ chance रूम equation में जो sum गंडबड़ chance रूम equal to हमु आठ तो द product of zeros इन्हों बरने बोल alpha beta इन्हों बरनल c by a ना हमें equation दे दिखना था पर c नो बरने बोल ten By a one that is equal to ten. That product of roots. All the ganda bitcha problem ten danna vannu. Equation bitcha ganda bitcha problem ten danna vannu. Apo two answers are same. Namal verify cheyidu kazhinju. Two answers are same. The last level. Two answers. Karena namal yatharta endana zeros ganda bitchittu sum product ganda bitcha answeru. Equation bitcha ganda bitcha. Kanda sum of zeros minus seven. Aa sum of zeros minus seven. Na ningane yada problem kitti. Product of zeros 10, product of zeros 10, 10 to the negative. This is our next round. Jodi can chance under verify that sum of zeros and product of zeros of quadratic polynomial. Now again, Jodi will do. So, these two reasons, so the answer same. Man, no, very tough. Now, where one more? Where question? Verify. Verify the
polynomial whose sum of zero and product of zero are same. Alle verify anaitu variyana nokka namukku nokka oranam p of x is equal to x square minus 4x plus 3 ee polynomial namu verify cheyyanam sum of zeros um product of zeros um namukku same aano ennu namu check cheyan povana appo aadyam alpha and beta alle appo ivda nokka idine onnu factorize cheyidi p of x is equal to rendu number add cheyumbol minus 4 मल्टीप्लाई मोल थ्री वरने अंदो क्या माइनस थ्री एम माइनस वन नोड आड़ी इधर माइनस फोर आना माइनस थ्री एम माइनस वन नोड मल्टीप्लाई जेदार प्लस थ्री अंदो वरीम अब तो हम लोग डक कर क्या ना इन्हें ऐंगे डाल एक्स माइनस थ्री इंडू एक्स माइनस वन आना फैक्टराइज़ इधर बोल पिटिया द अब अबड़े पी ऑफ एक्स सिग्रो वरान एक्स ने इंदु वेले कोड करना हो कि पी ऑफ एक्स सिग्रो मोटतल सिग्रो वरना वेंगिल एक्स ने इंदा एरिके माली कोड करना நான் x equal to 3 கொடுத்தால் 0 வரும் மொத்தம் 0 3 minus 3 0 மொத்தம் 0 வரும் பின் எது வரும் x equal to 1 கொடுத்தால் வரும் இத இதனை விளிக்கின்ற பேரா zeros அப்ப இവിടെ ஆல்பா 3 பீட்டா 1 என்று நம்ம சங்கல்பிக்கோம் நம்ம zeros நே நம்ம ஆல்பா பீட்டா ன்னு சங்கல்பிச்சிருக்கிறது அப்ப ஆல்பா 3 பீட்டா 1 அப்ப நம்ம கண்டுபிடிக்கலாம் sum of zeros sum of zeros என்றால் ஆல்பா plus பீட்டா ഒന്ന് ஆட் ചെയ്യേ 3 plus 1 that is equal to 4. Product of zeros. Now we have alpha beta 3 into 1 3. So, this is the equation. Now we have a condition. That is the sum of zeros. Now we have to write all of them. Now we have a quadratic equation. A is equal to 1. B is equal to minus 4 ആണ് C is equal to 3 ആണ് അപ്പോൾ sum of zeros എന്ന് പറഞ്ഞാൽ alpha plus beta minus b by a എന്ന് വെച്ചാൽ minus of minus 4 by 1 that is equal to plus 4 product of zeros എന്ന് പറഞ്ഞാൽ alpha beta c by a ആണ് c എന്ന് പറഞ്ഞാൽ 3 3 by 1 that is 3 രണ്ട് ആൻസറും സെയിം ആയിട്ട് വന്നു നോക്കിയാട്ട് sum of zeros 4 ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ sum of zeros 4 വന്നു product of zeros 3 ദേ അല്ലാതെ കണ്ടുപിടിച്ചപ്പോൾ product of zeros 3 അപ്പോൾ two answers are same ഇതാണ് മാത്സിന്റെ ആദ്യത്തെ ഒരു മെതേഡ് ഇതിന്റെ പോളിനോമിയൽ വെച്ച് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അത് ചെയ്തു പഠിക്കും ഓക്കേ